ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സേഫ് ആണല്ലോ അല്ലേ നമുക്ക് ഇന്നൊരു ശർക്കര വരട്ടി ചെയ്താലോ ഇന്നലെ കായ പുറത്ത് കിട്ടില്ലേ അപ്പോൾ ഒരു ശർക്കര വരട്ടി കൂടി വേണ്ടേ ഓണത്തിന് അപ്പോൾ അതിന് ശർക്കര വരട്ടി എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഞാനതിൻ്റെ ഇവിടെ ഒരു ഒന്നര കിലോ കായാണ് എടുത്തേക്കണേ ആ ഒന്നര കിലോ കായ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് അതുപോലുള്ള കുറച്ച് ആ കായത്തുള്ളിൻ്റെ പോഷക ചിലപ്പോൾ കുറേശ്ക്കിരിക്കും അതെല്ലാം നീക്കം ചെയ്തിട്ട് ഒരു അഞ്ച് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർന്ന വെള്ളത്തിൽ അരമണിക്കൂറ് വച്ചിട്ട് ഇട്ട് വച്ചിട്ടുള്ള കായാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് ദിവസമായിട്ടൊന്നും പറയാറില്ല അപ്പോൾ അതിപ്പോൾ അതുകൊണ്ട് ഒന്ന് പറയാണ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദിവസം ഇന്ന് എത്തിയതിനെ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇത് ഈ ഇങ്ങനെ ഈ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടേക്കായ ഒന്ന് ഒരു തുണി കൊണ്ട് അതിൻ്റെ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ട് തുടച്ച് നീക്കം ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വെള്ള ടൗല് തന്നെ വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അപ്പം ഏത് കോട്ട ഒരു കോട്ടൺ തുണി ആവണമെന്ന് മാത്രമേ ഉള്ളൂ ആ തുണി ഉപയോഗിച്ചിട്ട് ഇതിന് കായകള് ആ വെള്ളം മാറ്റിയിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്ത് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് എടുക്കണം കാരണം വെള്ളത്തിൻ്റെ അംശം ഇരുന്നിട്ടുണ്ടെങ്കിൽ കായ വറുക്കുമ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടില്ല പിന്നെ എണ്ണയും അധികം ചിലവാകും അപ്പം ആ രണ്ട് കാര്യങ്ങൾക്കും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതിങ്ങനെ രണ്ടായിട്ട് പിളർന്നിട്ട് ചരിച്ചരിയണം ഒരേ ഏകദേശം ഒരേ ഒരേ കനത്തിൽ തന്നെ വന്നോട്ടോ എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ പീസും ഏറ്റവും അവസാനത്തെ പീസും മാറ്റി വയ്ക്കണം കാരണം വെച്ചാൽ അത് ഇത്തിരി നേർത്തതായിരിക്കും അപ്പോൾ അങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ആ കായ ഇടുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയത്തിലേക്ക് മാറ്റണം കാരണം വെച്ചാൽ ഹൈ ഫ്ലെയിമിലിരുന്ന ഇത് കനം കൂട്ടിയാണ് നമ്മൾ അരിയണത് കായ വറുത്തത് ഉണ്ടാക്കിയ പോലെ അല്ല ശർക്കര വറ്റിക്കാവുമ്പോൾ കുറച്ച് കനം കൂടുതലാവും കൊണ്ട് അതിൻ്റെ മോൾ ഭാഗം കരികയും ചെയ്യും ഉള്ളിലൊട്ട് വേവയില്ല അപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ അടുപ്പിലേക്ക് എടുക്കണം അത് മീഡിയത്തിലേക്ക് കിടക്കാവും എന്നിട്ട് അതിൻ്റെ ആ ഇത് തിളതി പതിഞ്ഞു തിളക്കില്ലേ ആ അത് നിന്ന് കഴിയുമ്പോൾ ഒരു നേരിയ തിള മാത്രമുള്ളപ്പോൾ നമ്മളത് കോരി മാറ്റണം കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഉള്ള് വല്ലാണ്ട് ഇരിക്കുകയും ചെയ്യും പുറം നമ്മൾക്ക് മൊരിഞ്ഞതായിട്ടപ്പോൾ ഒരു കായ എടുത്ത് ഒന്ന് പൊട്ടിച്ച് നോക്കണം അതിൻ്റെ ഉള്ളിൽ മൊരിഞ്ഞു തോന്നുന്നു എന്നിട്ട് വേണം ഇറക്കാനായിട്ട് കാരണം ചെല്ലാ സ്റ്റൗവിൻ്റെ ഫ്ലെയിമും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ അത് നിങ്ങളിടയ്ക്ക് അപ്പം അതെല്ലാം ഒതുങ്ങിയാലും ഒരെണ്ണിടുത്ത് പൊട്ടിച്ച് നോക്കിയതിന് ശേഷം നിർത്താവുമോ ഇനി നമുക്ക് ശർക്കര ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഉരുക്കി പാനിയാക്കി എടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചത് എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കായ വറുത്ത് വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് ആ പാനി മുഴുവനും അതുമ്പോൾ പിടിക്കണം നന്നായിട്ട് പിടിക്കണം കേട്ടോ നന്നായിട്ട് കായയിൽ പാനിയൊക്കെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഒരു ഒരു അമ്പത് ഗ്രാം പഞ്ചസാര പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക് ഒരു ആറി ഏലക്കായ ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത് എന്താ പഞ്ചസാര ചുക്ക് ഏലക്കായ ജീരകം ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള പൊടിയും നന്നായിട്ട് ഈ കായയിൽ പിടിക്കണം നന്നായിട്ട് ഇളക്കി അത് ആ കായയുടെ എല്ലാ കായ പീസുകളിലും ഈ മിശ്രിതം പിടിക്കണം എങ്കിൽ ആ ടേസ്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇരുന്നൂറ് ഗ്രാം നമ്മുടെ ഉപയോഗിക്കുന്ന അരി അത് മട്ട അരി ആയാലും വെള്ള ആയാലും കുഴപ്പമില്ല ആ അരി നന്നായിട്ട് വറുത്ത് പൊടിച്ച പൊടി അരി വറുത്ത് പൊടിച്ച പൊടിയും കൂടി ഈ കൂട്ടത്തിൽ ഇട്ടിട്ട് ഇപ്പം ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി എല്ലാത്തിലും യോജിപ്പിക്കണം എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം അപ്പം ഇത് ഇങ്ങനെ പൊടികൾ ചേർക്കുന്ന സമയത്ത് സിമ്മിലാക്കണം കേട്ടോ കാരണം ചൂട് വേണം ഇനി ശർക്കര കട്ടയായി പോകും ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ശർക്കര വറ്റിയാണ് ഇത്രയും ഒരു ശർക്കര വട്ടി എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നു മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും എനിക്കിത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ചെയ്ത ശർക്കര വട്ടി കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ ഞാൻ വരും വരെയും ബൈ